morning students. Welcome to Malayalam class. നമുക്ക് മലയാളം പഠിക്കാം. നമ്മൾ ഒന്നോട്ട് 10 പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ആ പാഠത്തിലെ ലാസ്റ്റത്തെ അഭ്യാസം എന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ടെസ്റ്റ് എഴുതി നോക്കണം കേട്ടോ. ആദ്യമേ നോക്കിയേ ഒരു സംഭാഷണം നമുക്ക് കേട്ടോ. കണ്ടോ സംഭാഷണം കണ്ടോ. ഇവർ രണ്ടും കൂടെ പറയുന്നത് എന്താണെന്ന് നോക്കാം. ടീച്ചർ പറയാവേ. ഒരാൾ ചോദിക്കുക, ആരാത്? അപ്പം അടുത്ത ആൾ പറയാം, ഞാൻ തന്നെ. എന്തിനു വന്നു? എഴുത്തും കൊണ്ട് വന്നു. എന്തെഴുത്ത്? തലയിലെഴുത്ത്. എന്ത് തല? മുട്ടത്തല. എന്തു മുട്ട? കോഴിമുട്ട. എന്തു കോഴി? കാട്ടുകോഴി. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേട്ടോ. ആരാത്? ഞാൻ തന്നെ. എന്തിനു വന്നു? എഴുത്തും കൊണ്ട് വന്നു. എന്തെഴുത്ത്? തലയിലെഴുത്ത്. എന്ത് തല? മുട്ടത്തല. എന്തു മുട്ട? കോഴിമുട്ട. എന്തു കോഴി? കാട്ടുകോഴി. ഓക്കെ, ഇനി നമുക്ക് അഭ്യാസം നോക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ഇതേ നോക്കിയേ, ചിത്രം നോക്കി താഴെ പേരെഴുതാൻ. ഇതുപോലെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നതാ. നോക്കിയേ, ആദ്യത്തെ ചിത്രം ഏതാ? നമ്മൾ പഠിച്ചത് ഏതാ? പറ അല്ലേ. ഇവിടെ നിങ്ങൾ എന്തെഴുതണം? പറ, പായും റായും അല്ലേ. അടുത്ത ഏത് പടമാ നോക്കിയേ? പാത, പാ ത പാത. അടുത്ത പടം ഏതാ? മാല. അപ്പം നിങ്ങളിവിടെ മാല എന്നെഴുതണം. അടുത്ത് നോക്കിയേതാ? തല, തായും ലായും കൂടെ എഴുതണം അല്ലേ. പറ, പാത, മാല, തല. ഇനി അടുത്ത് വിട്ടുപോയ അക്ഷരം ചേർത്ത് എഴുതാനത്. ഇവിടെ ചിത്രങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ ഇപ്പം ഒരക്ഷരം ഉള്ളത്. എന്തിൻ്റെ പടവാ? പന അല്ലേ. ന്യായമുണ്ട്. അപ്പോൾ ഇവിടെ പാ എഴുതണം, പന. അടുത്ത നോക്കിയേ, ഇവിടെ ഇവിടെ എന്ത് പടവാ? മരം അല്ലേ. മായും ഉണ്ട്, ഇവിടെ ഒരു പൂജ്യം ഉണ്ട്. അപ്പം നടുക്ക് എന്തെഴുതണം? രാ എഴുതണം, മരം. അടുത്ത നോക്കിയേ, ഇതെന്തിൻ്റെ പട? അറ. റാ മാത്രമേ ഉള്ളൂ ഇവിടെ. ആ എഴുതണം, അറ. അടുത്തത് മാല. മാ ലാ എഴുതണം ഇവിടെ. അടുത്ത നോക്കിയേ, മല. മായുണ്ട്, ഇവിടെ ലാ എഴുതണം, മല. അടുത്ത പട എന്താ? വല. വായുണ്ട്, ഇവിടെ എന്തെഴുതണം? ലാ എഴുതണം, വല. അടുത്തത് ആന. അപ്പോൾ ആയുണ്ട്, ഇവിടെ ഞാ എഴുതണം. അടുത്ത നോക്കിയേ, പാവ. പായുണ്ട്, വായ എഴുതണം അല്ലേ. പന, മരം, അറ, മാല, മല, വല, ആന, പാവ. അടുത്ത നോക്കണേ, ശരിയായ ചിത്രത്തിന് താഴെ ടിക്ക് ചെയ്യണം നിങ്ങൾ. കണ്ടോ ടീച്ചർ വായിക്കാം. നെല്ല് അളക്കുന്നത് ഏതിലാണ്? ഈ ചിത്രത്തിൽ മൂന്നെണ്ണം ഉണ്ടല്ലേ. അതിനകത്ത് ഏതിലാണ് നെല്ല് അളക്കുന്നത്? പറ. അപ്പം ഇവിടെ നിങ്ങളിങ്ങനെ ടിക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ അടുത്ത നോക്കിയാൽ, ചെറിയ മൃഗം ഏത്? ഉണ്ടോ, അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് മൃഗങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ചെറിയത് ഏതാ? ഇവിടെ എലി അല്ലേ. ഇവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കണം. അടുത്ത്, മീൻ പിടിക്കുവാൻ ഉപയോഗിക്കുന്നത് ഏത്? ഇതിൻ്റെ അകത്ത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഏതാ? വല അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കണം. നോക്കിയേ, മാതൃക പോലെ എഴുതാനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എഴുതി പഠിച്ചില്ലേ? ത, താ, തം. ഇതുപോലെ തന്നെ ദീർഘവും പൂജ്യവും ഈ അക്ഷരങ്ങൾ എഴുതണം. എങ്ങനെയാ? ര, രാ, രം. ന, ന, നം. വ, വാ, വം. ല, ലാ, ലം. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കിയേ, ഉത്തരം എഴുതാനാണേ. ഇവിടെ ഉത്തരം കടപ്പുണ്ട്. പന, പദ ഇവയിൽ മരം ഏത്? പനയാണോ പദയാണോ മരം? പന അല്ലേ. പ ന, അത് നിങ്ങളിവിടെ എഴുതണം, പന. അടുത്തത് നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലം. നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലം ഏതാ? അറ അല്ലേ. നെല്ല് അളക്കുന്നത് പറ. നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലം അറ. ഇവിടെ നിങ്ങൾ അറയെന്നെഴുതണം. അടുത്തത് കഴുത്തിൽ അണിയുന്നത് എന്തേ? കഴുത്തിൽ അണിയുന്ന എന്താ? മാല. അപ്പോൾ ഇവിടെ നിങ്ങൾ മാല എന്നെഴുതണം കേട്ടോ. മനസ്സിലായോ ഇതെല്ലാവർക്കും? ഇനി ബോർഡിലോട്ട് ഒന്ന് നോക്കണേ. വിട്ടുപോയ അക്ഷരം ചേർത്ത് എഴുതാൻ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മളെ നോക്കണേ, ഇവിടെ ന്യായുണ്ട്, ലായുണ്ട്, വായുണ്ട്, ആയുണ്ട്. അപ്പൊ ആദ്യത്തെ നോക്കിയാൽ ഏതാ? ഏതക്ഷരം? മാ. മായും കൂടെ ഏതെഴുതണം? ഏതെഴുതണം? മല അല്ലേ. ലായുണ്ട, മല. അപ്പൊ എന്നായി? അറ അല്ലേ. ഇത് പാ. ഏത
Okay, thank you.